തൃശൂർ പൂരം വിവാദത്തിൽ ADGP MR അജിത്കുമാറിനെതിരെ വീണ്ടും CPI മുഖപത്രമായ ജനൈകോം രംഗത്ത് വന്നു. അന്വേഷണ റിപ്പോർട്ട് വൈകിപ്പിച്ചത് മനഃപൂർവ്വമെന്ന് സംശയിക്കുന്നതായി ജനൈകോം പറയുന്നു. അതേസമയം വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഇന്ന് പ്രതിഷേധിക്കുകയാണ്. MG പ്രതീഷ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ് പറയൂ. SKN ADGP MR അജിത്കുമാറിനെ വിടാതെ പിടിക്കുകയാണ് CPI മുഖപത്രമായ ജനയുഗം. തുടർച്ചയായി MR അജിത്കുമാറിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് CPI മുഖപത്രത്തിൽ ഉള്ളത്. ഇന്ന് ഈ മുഖപത്രത്തിൽ പറയുന്ന കാര്യം, ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമയബന്ധിതമായി സമർപ്പിക്കാത്തതിൽ ബോധപൂർവമായ ശ്രമം ADGP ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ്. ഇത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളെ വെള്ളപൂശാനുള്ള ഒരു നീക്കമായി കരുതണമെന്നും CPI മുഖപത്രത്തിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് വസ്തുതകളെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാൻ വിസമ്മതിക്കുന്നതായി കാണണം അല്ലെങ്കിൽ കരുതണമെന്നും ഈ മുഖപ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. പൂരം കലക്കിയതിൽ MR അജിത്കുമാറിന് പങ്കുണ്ടെന്ന ആരോപണത്തിന് ശക്തി പകരുന്ന പല വസ്തുതകളും നിലവിൽ പുതുമണ്ഡലത്തിലുണ്ട് എന്നതാണ് ഈ മുഖപത്രത്തിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങളിലൊന്ന്. ഒപ്പം ADGP സംഭവവികാസങ്ങളിൽ ഇടപെടാതിരുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് CPI പറയുന്നുണ്ട്. ഉത്തരവാദിത്തം കമ്മീഷണറിൽ മാത്രം ഒതുക്കിയതിലും ദുരൂഹത ഈ മുഖപത്രം പറയുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഉദ്ദേശശുദ്ധിയെയും സംശയിച്ചുകൊണ്ടാണ് CPI മുഖപത്രം ഇന്ന് ലേഖനം എഴുതിയിരിക്കുന്നത്. ഒപ്പം നേരത്തെ SKN സൂചിപ്പിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധവും ഈ വിഷയത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്നത്. വൈകിട്ട് 4 മണിക്കാണ് SKN ഈ പ്രതിഷേധ കൂട്ടായ്മ നടക്കുക. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്.